കൃപാനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം, സ്നേഹ സാന്നിധ്യം, അതിശക്തമായ സാന്നിധ്യം, അതാണ് നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ അനുഭവിക്കുന്നത്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി വലിയ വില കൊടുത്ത കർത്താവ്, നമ്മെ രക്ഷിക്കേണ്ടതിന് സ്വജീവൻ നൽകിയ കർത്താവ്, അവിടുത്തെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നത്, സ്നേഹിക്കുന്നത്, സ്നേഹിക്കാൻ പഠിക്കുക എന്നതിലേക്കാണ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പഠനം അതാണ്, സ്നേഹിക്കാൻ പഠിക്കുക. ക്ഷമിക്കാത്തവർ സ്നേഹിക്കുന്നവരല്ല, പ്രാർത്ഥിക്കാത്തവർ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല, ദൈവാശ്രയത്വത്തിൽ കഴിയാത്തവര് ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല, പങ്കുവയ്ക്കുന്ന മനോഭാവമില്ലാത്തവര് ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ഇതെല്ലാം വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥ ദൈവസ്നേഹികളായി മാറുവാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെ സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു. യോഹന്നാൻ 15:12 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് വേണ്ടതൊരു അഭിഷേകമാണ്. ആ അഭിഷേകം ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പാടാം. സാരമില്ല കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല. നിത്യതേജസിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. വരവിന് ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാണനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിന് ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ ും സുഖീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല, നിത്യതേജസിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
ചർമ്മവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. തേജസിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും കണ്ണുനീരുകളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ അല്പസമയം നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് കണ്ണീർ തുടയ്ക്കുന്നവനാണ്, കണ്ണീർ കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ്. ഞങ്ങളുടെ കണ്ണീരും വേദനയും എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ, സൗഖ്യം നൽകണമേ, ധൈര്യം നൽകണമേ, അഭിഷേകം നൽകണമേ, പ്രത്യാശ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മുട്ടുകുത്താവുന്നവർ മുട്ടുകുത്തുക. റോമായ 8:18 നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസാരമാണ്. ഹൃദയത്തിൽ ആ വചനം ഉറപ്പിച്ചവർക്ക് സഹനവേളകളിൽ പ്രത്യാശയോടെ മുമ്പോട്ട് പോകാൻ പറ്റും. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം നമുക്കൊരുപാട് ശക്തിയും ധൈര്യവും പ്രത്യാശയും നൽകും. അങ്ങനെ പ്രത്യാശയുടെ ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അമ്മയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഫ്രാൻസിസ് ആലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസ് ആമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സംശയിക്കട്ടെ.